ജോ മോന, എന്തായി? വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അമ്മാമ്മേനോ ഇവിടെ ഉണ്ടെന്ന്? ഇവിടെ ഓടു മാറ്റാനേ, മഴ പെയ്യുമ്പോ വെള്ളം മുഴുവൻ ചോരടാ. അതല്ലാണ് ചില്ലറ പോയപ്പോണ്ടാ. ഏ ചില്ലറ 10-20 രൂപ വേണം. അതല്ല, 1000. ഏ 8000? 8000? എന്തിനി? എൻ്റെ കയ്യിൽ എവിടെ നിന്നുണ്ടായിട്ട്? എന്തായി? മാല. ഈ മാലയാണ? ഇത് മുക്കാണ്. വീട്ടിൽ ഇറങ്ങണ റോൾഡ് കൊണ്ട് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് മറ്റേത് പണയം വെച്ചിരിക്കണേ? വെട്ടല്ല, ഇത്ര അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടൊരു വാട കൊടുക്കാനുള്ള 2 മാസം കൊടുത്തിട്ടില്ലേ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ? ഞാൻ എൻ്റെ അടുത്ത അത്യാവശ്യത്തിന് കളിക്കാൻ വെച്ചേക്കണ ഒരു കളിയുണ്ട്. അതൊന്ന് കളിച്ചു കഴിഞ്ഞാൽ സംഗതി നടന്നാ നടന്നു, ഇല്ലെങ്കിൽ എൻ്റെ തല പോകും. ഒരാഴ്ചക്കുള്ളിൽ തരാം. ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമോ? ഇല്ലെങ്കിൽ എൻ്റെ പണി പോണേസാണ്ട. നീ വൈകുന്നേരം ഒന്ന് വിളിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഏഹ് നോക്കട്ടെ. ആ എവടാ, നീ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടൊന്നും വരായിരിക്കായിരുന്നു. നടക്കൂ അത്. അല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമോ? ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയാ ഒപ്പിക്കാൻ പാടുണ്ടല്ലോ. എനിക്കറിയാം സാധനം നീ ഒപ്പിക്കാൻ പെട്ട പാട് പറയണ്. ഇത് ഞാൻ നിനക്ക് എടുത്തു തന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാല. അവളുടെ മൂത്തു പോകാൻ പറ്റണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. ഇതെന്നാലും ഞാൻ ഒപ്പിച്ചൊന്നൊപ്പിക്കല്. നീ ഇവിടെ ഞാൻ നിന്നെ അവിടെ മുഴുവൻ കിടന്ന് നോക്കണം. രാവിലെ തന്നെ എന്താ പരിപാടി? ഒരു തമാശക്കാരി. പിന്നെ ഇവിടെ ഇരുന്നേടി, കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് തുണി മടക്കാൻ ഇവിടെ ഇരിക്കി. എന്താണ് വളയൊക്കെ ഇങ്ങനെ ഊരിപ്പോനത്? നീ ക്ഷീണിച്ചിട്ടാ? ആ പണിയല്ലേ, വല്ലതൊക്കെ കഴിക്കണം. പിന്നെ ക്ഷീണിച്ചാലും ഭംഗിക്ക് കുറവൊന്നുമില്ല കേട്ടാ. പിന്നെ കളിയാക്കല്ലേ കാര്യൊന്നും. ഇത് ചൂടാണല്ലേ, ഇതിൽ വെള്ളം എടുത്തേട്ടൻ. തണുത്തായിക്കോട്ടെ കേട്ടാ. ദൈവമേ, അറിഞ്ഞെന്നെ കൊല്ലു. കാത്തോളണേ. ഇനി ഇത് ഇനി തിരിച്ചങ്ങനെ കൊടുക്കും? എടാ ഞാനല്ലേ ഉള്ളത്. ചൂണ്ടേ കൂടെ കിടക്കട്ടെ, വാ ഒരു കളി കളിച്ചു നോക്കാം. ഞാൻ ഇടയ്ക്ക് തരാടാ. അതെ, ദേ നിക്കണുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങിക്കോ. നീ തുടങ്ങി വെച്ചോ, ബാക്കിയല്ലേ ഞാൻ കിട്ടി. എന്തായാലും ആ ജോമോനാ, ഇതെപ്പോ വന്ന്? ഇത് എവിടെ പോയി കിടക്കണേ? എത്ര നേരാ ഞാൻ വിളിക്കണേ. ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോയി. നിന്റെ വള എന്ത്? ഊരി വെച്ചേക്കണാ? ഊരി വെച്ചൊന്നുമല്ല. പിന്നെ പറയാനല്ലേ ഞാൻ ചേട്ടനെ വിളിച്ചത്. അതെങ്ങനെയാണ് ഫോൺ ഇവിടെ വെച്ചിട്ടല്ലേ പോയത്? പിന്നെ അതെന്ത്? അത് 2 ദിവസമായിട്ട് അപ്പച്ചൻ ഭയങ്കര സങ്കടത്തിലിറങ്ങി. ഇന്ന് രാവിലെയാണ് അമ്മ കാര്യം ചോദിക്കണത്. അപ്പോഴാണ് മനസ്സിലായത് എന്താണെന്ന്. ഒന്നുമില്ലടി, ചിലപ്പോൾ ഇന്ന് വണ്ടി സിസിക്കാരെ ഒന്നും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അയ്യോ എന്ത് പറ്റി? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സി സി അടച്ചിട്ടില്ല, മുടങ്ങി കിടക്കുന്നു, വണ്ടി ഓട്ടില്ല, കൊണോറയ്ക്ക് അതൊന്നും ആയ രക്ഷയില്ല. അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒന്നും കുടുംബശ്രീയിലൊന്നും കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ചെല്ലി കുടുംബശ്രീയിലൊന്നും പ്രത്യേകിച്ചില്ല ഈ കൊറോണ കാരണം. പിന്നെ ഇത് മോക്കണ്ട, ഇത് മുക്കാണ്. പിന്നെന്ത് ചെയ്യും? അവരെന്നും വിളിച്ചിരുന്ന് കാശിറക്കം വന്നിട്ട് എന്ത് ചെയ്യാൻ? എവിടെന്ന് ശരിയാവാൻ കിട്ടാൻ വഴിയില്ല.
സ്വന്തം മോനെ പോലെ കൊണ്ടിടുന്നിട്ടേ എടുത്തുണ്ടോന്ന് പറയുമ്പോ സങ്കടം. എന്നാപ്പാ ഇതുകൊണ്ട് പണയം വെച്ചിട്ടേ കാര്യം നടത്താൻ നോക്ക്. വേണ്ട മോളെ, വേറെ എവിടെയൊന്നും നോക്കൂടാ. വേണ്ട, ഇതിപ്പാ കൈ കിടന്നിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഞാനോ എന്റെ മോളല്ലേപ്പാ. എന്നാ ചേട്ടാ ചോറുന്നിട്ട് പോയിട്ടാ? ചോറിനുണ്ട് അവലോസുണ്ടേ ഇരിക്കുമല്ല. ആയിരം, രണ്ടായിരം. അമ്മേ, അമ്മ എന്നാണ് ഫോൺ വിളിച്ചിട്ട് അത്യാവശ്യം വരാൻ പറഞ്ഞത്? നീ വന്നാ. അമ്മയ്ക്ക് കാശ് കൊടുക്കണം? കാശ് പെൻഷൻ കാശ് കിട്ടിയതാണ്, അത് കുറച്ച് കിട്ടിയത് കൂട്ടി വെച്ചിരുന്നാണ്. ആ കാശ് ഉണ്ടോ? ഈ സി സി അടക്കി ആ കൊച്ചിൻ്റെ വള പണയം വെക്കണ്ട, അതങ്ങനെ തിരിച്ചു കൊടുത്തേക്ക്. അത് കല്യാണമൊക്കെ അല്ലോ വല്ലത്, അവിടെ കൊടുത്തേക്ക്. ആ തിരിച്ചു കൊടുത്തേക്കാം. ഇത് കൊണ്ടുപോയിക്കോ, 300 കുറവുണ്ട് കേട്ടോ. ചിലവാ കണ്ടിരുന്ന കാശിൻ്റെ ഒരു കള്ളാസിൻ്റെ വില പോലും ഇല്ല. എത്രയെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ചേക്കും, അതിങ്ങനെയും ഉപകാരപ്പെടുത്തേണ്ട. മോളെ അത് മക്കളുടെ കൈമുട്ടാ മോളെ, വെറും കൈയോടെ കണ്ടല്ലോ. ഇതെന്താണ് സംഭവം? അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ പെൻഷൻ ഭാഗ്യം പെൻഷൻ ഭാഗ്യം ഇടണ്ട. ഏ, ഇതാണ് സംഭവം, വാ പണിയുണ്ട്. ഈ അസുലഭ മുഹൂർത്ത് ഇങ്ങനെയാണ് കാര്യം ചെയ്യണത്. മരുമൂളെന്ന് പറഞ്ഞാൽ നീയാണ് റോസ്മി. ഇൻസാ നീ ഇത് പോക്കലിട്ടേ. എന്തെല്ലാം പോക്കറ്റിലിടണ? അത് ഓക്കടെ കൈ വിട്ട് കൊടുത്തേ. റൂമിൽ പോയിട്ട് ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്തേക്ക്. കൊടുത്തേക്ക്. സിമ്പിൾ കേസല്ലേ. നിങ്ങളെല്ലാരും നിങ്ങൾ ഭാര്യയായി, ഭർത്താവായി, വളയായി, കൊച്ചായി, എന്നാ പിന്നെ ഞാനങ്ങോട്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ കുതിക്കുമ്പം കുലുമാൽ, ജനന ഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറക്കുഴഞ്ഞും തുഴകളിൽ